സിനിമയുടെ അല്ലെങ്കിൽ നമ്മുടെ ജൂറികളുടെ പിന്നെ ഒന്ന് ഈ ജൂറി അംഗങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ആരാണോ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ജൂറിയിലെ അംഗങ്ങളാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ സിനിമ വിട്രോ ചെയ്യുന്നതാണ് നല്ലത്. അതായത് എൻ്റെ സിനിമ ഈ ജൂറി കണ്ട് വിലയിരുത്താൻ യോഗ്യതയല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സിനിമ അതിൽ നിന്ന് വിട്രോ ചെയ്യാം. അല്ല, ഇതിപ്പം കലാകാലങ്ങളിൽ ഇതിപ്പം ഇപ്പം ഒരു ദിവസം കൊണ്ട് ഇപ്പം ഈ മലയാള സിനിമയിലാണെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഒരു 3-4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു പിന്നെ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ഇപ്പം അത് കലാകാലങ്ങളിൽ ഉണ്ടാവും, അത് വന്നുകൊണ്ടിരിക്കും. അതിൽ ഇതാരെയാണോ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ ഏൽപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അദാമിൻ്റെ മകൻ അബുവിന് എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടിയിരുന്ന ആ സമയത്ത് തന്നെ സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് ഓസ്കാറിന് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് എന്ന് പിന്നെ നാഷണൽ അവാർഡ് ജൂറി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. മീൻസ് അതിൽ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് പിന്നെ ഓസ്കാർ ജൂറിയുടെ മുന്നിൽ ഇതെത്തുന്നതും ഓസ്കാർ എൻട്രി ആയിട്ട് ഈ സിനിമ പോകുന്നതും. എനിക്കിപ്പോഴും തോന്നുന്നത് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറച്ചുകൂടെ ക്യാമ്പയിൻ ചെയ്തിരുന്നെങ്കിൽ അവസാനത്തെ 5 സിനിമകളിലെങ്കിലും എത്തേണ്ട ഒരു സിനിമയായിരുന്നു. ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഓസ്കാർ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ വർഷം ഇന്ന ഈ സിനിമയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓസ്കാറിൽ മത്സരിക്കുന്നതെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സെപ്റ്റംബർ നവംബർ മാസത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് ഓസ്കാർ. അപ്പം ഒരാൾക്കിപ്പം ഇതാണ് സിനിമ എന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞ് കാര്യങ്ങൾ വരുമ്പോഴേക്കങ്ങനെ 1 മാസം പോകും. പിന്നെ ഡിസംബറായി, ജനുവരി 21 ഓസ്കാർ ഡിക്ലെയർ ചെയ്യും. ഈ കിട്ടുന്ന സമയം വളരെ ചെറുതാണ്. അപ്പോൾ മറ്റിപ്പം ഇറാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഓസ്കാർ എൻട്രി അല്ലെങ്കിൽ ഏത് സിനിമയാണ് ഓസ്കാറിന് പോകുന്നത് കുറച്ചും കൂടെ നേരത്തെ അവർ ഡിക്ലെയർ ചെയ്യുക. അപ്പം അവർക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. പിന്നെ അവിടെയുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് നമ്മൾ സിനിമ കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്ത് അവരിൽ എത്തിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിന് ഈ സമയം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയം ഇത്തരം ക്യാമ്പയിനുകളൊക്കെ നമ്മൾ തന്നെ അവിടെ ചെന്ന് ഷോ ആകാം. പക്ഷെ അത് അതിൻ്റെ ഒരു റീച്ച് വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഏകദേശം 50 ലക്ഷം രൂപയോളം അബുവിനവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ കോസ്റ്റിൻ്റെ ഒരു 60% ആണ്. നമ്മൾ സിനിമ എടുക്കാൻ വേണ്ടി ചെയ്ത എനിക്ക് തോന്നുന്നു പിന്നെ വന്ന ഗീതു മോഹൻദാസിൻ്റെ സിനിമയൊക്കെ ആണെങ്കിൽ അവർ സിനിമയേക്കാൾ എന്താ പറയുക അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ ഇതിനാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഒരു ഗവൺമെൻറ്റും ഈ ഓസ്കാർ എൻട്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്ത് പിന്നെ മറ്റ് ഭാഷകളിൽ ഓസ്കാർ എൻട്രി കിട്ടിയ സിനിമകളെ ആ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടിയ പിന്നെ ഇക്കഴിഞ്ഞല്ല അതിൻ്റെ 50 വർഷം കിട്ടിയ സിനിമ NFDC പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പം ആ സിനിമയ്ക്ക് വേണ്ടി NFDC അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അബുവിന് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു മിനിമം ഒരു അവസാനത്തെ 5 സിനിമകളിലൊക്കെ അബു എത്തിയേനെ. കാരണം ആ വർഷത്തുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് അതൊക്കെ വെച്ചിട്ട് ആ സിനിമയ്ക്ക് പിന്നെ ഈ 5 സിനിമകളിൽ എത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പം ഓസ്കാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമ ഒരു ഇന്ത്യൻ സിനിമ ഓസ്കാറിൽ പിന്നെ മികച്ച ഫോറിൻ സിനിമയായിട്ട് വരുന്ന കാലം അതിവിദൂരമല്ല, അടുത്ത കാലത്ത് തന്നെ സംഭവിക്കും. നമുക്കൊരിക്കലും ഓസ്കാറിന് നമുക്ക് ടെക്നിക്കലോ അല്ലെങ്കിൽ ടെക്നിക്കൽ ബ്രില്ല്യൻസ് കാണിച്ചിട്ടൊന്നും ഓസ്കാറിൽ കോമ്പറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്കെപ്പോഴും ഡ്രാമ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന സിനിമ മീൻസ് കാമ്പുള്ള സിനിമകൾ വന്ന് അതുമായിട്ടേ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഇന്ത്യൻ സിനിമ പിന്നെ മെയിൻ ഓസ്കാറിൽ കോമ്പറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ പോകാമെന്നുള്ളതല്ല. ഇങ്ങനെയുള്ളൊരു സിനിമ മീൻസ് എന്താ പറയുക ഡെപ്ത്തുള്ള സിനിമകൾ ഉണ്ടാവുകയും എന്താ പറയുക അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുന്ന ഒരു കാലം വരികയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഓസ്കാറിന് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സലീം അഹമ്മദ് ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയല്ല, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പം നമ്മൾ മറ്റുള്ള എല്ലാത്തിനും ചെയ്യുന്നുണ്ടല്ലോ, സ്പോർട്സ് ആണെങ്കിലും മറ്റുള്ള കാര്യം ഇത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരമൊരു പിന്നെ ഓസ്കാർ എൻട്രി കിട്ടുന്ന സിനിമയ്ക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും എല്ലായിടത്തും ലെറ്റർ ചെയ്തിട്ടുണ്ട്, മീൻസ് എല്ലാവരുടെയും ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഈ ആദാമിൻ്റെ മകൻ അബു ആണെങ്കിലും മീൻസ് എനിക്കറിയാവുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഒരാളുടെ എല്ലാ പല മീൻസ് 1-2-3 പേരുടെ അനുഭവങ്ങൾ ഒന്നിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണ് പത്തേമാരി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് പത്തേമാരി എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഈ പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്ന്. പള്ളിക്കൽ നാരായണൻ ഒരാളല്ല, എനിക്കറിയാവുന്ന കുറേ ഗൾഫുകാരുടെ ലൈഫ് ഒന്നിച്ച് മീൻസ് പല സംഭവങ്ങളും ഒന്നിച്ച് വന്നതാണ് പിന്നെ പത്തേമാരി എന്ന്. ഇപ്പം സിനിമയിൽ ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം പറയുന്നുണ്ട്, ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണെങ്കിലും റിയൽ ലൈഫ് അല്ലെങ്കിൽ സിനിമ ഓരോ കാലഘട്ടങ്ങളിലും ട്രെൻഡായിട്ട് മാറാറുണ്ട്.
ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോഴിറങ്ങുന്ന സിനിമയ്ക്ക് അങ്ങനെ വലിയ കഥകളോ വേണ്ട, കൊച്ചു സംഭവങ്ങളിലൂടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ സക്സസ് ആകുന്നത്. ഒന്ന് നമ്മുടെ സിനിമയിൽ ഒന്ന് ബഡ്ജറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് ആർട്ടിസ്റ്റ് പേയ്മെൻറ്റാണ് ഏറ്റവും വലിയ പിന്നെ പ്രശ്നം എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ശമ്പളമാണ്. പിന്നെ ഇന്ന് ടെക്നിക്കലി എല്ലാവരും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാനായിരിക്കുന്നത്. ഉപയോഗിക്കുന്ന ക്യാമറകളാണെങ്കിലും ഗ്രാഫിക്സുകളാണെങ്കിലും ഒക്കെ. അപ്പം സിനിമയുടെ ബഡ്ജറ്റ് കയറി കയറി എന്താ പറയുക, അത് നമ്മൾ എത്രത്തോളം ടെക്നിക്കലി നന്നാക്കണം എന്ന് തോന്നുന്നു. ഇപ്പം പത്തേമാരി എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടമായിരുന്നു. നമ്മളൊരു കാലഘട്ടം പറയുമ്പം അതെല്ലാം സെറ്റ് എല്ലാം നമ്മൾ പുനർനിർമ്മിക്കുക ചെയ്യുന്നത്. അത് പോകുന്ന നടന്നു പോകുന്ന ഒരാളുടെ വസ്ത്രമാണെങ്കിൽ പോലും അതുപോലും നമ്മൾ ശ്രദ്ധിക്കണം, അയാളുടെ മുടി. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കയറിപ്പോകുന്നത്. ഈ എൻ്റെ അനുഭവത്തിൽ പറയാം, എൻ്റെ കൂടെ സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്മാർ ആണെങ്കിലും ഒരാളും എൻ്റെ അടുത്ത് ഒരു സിനിമയ്ക്കും ശമ്പളം പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ആദ്യ സിനിമ മുതൽ ഈ മൂന്നാമത്തെ സിനിമയിൽ എത്തി നിൽക്കുന്നത് വരെ ഒരാർട്ടിസ്റ്റും എൻ്റെ അടുത്ത് ഇത്ര രൂപ ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ടെക്നീഷ്യനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം അവർ നല്ല സിനിമയെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നല്ല സിനിമയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പലരും പറയും ഈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സിനിമയെ സ്നേഹിക്കുന്ന ഈ ആളുകളെല്ലാം നല്ല സിനിമ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല സിനിമ ഉണ്ടാവാനാണ്. അപ്പോൾ എവിടെയെങ്കിലും നല്ല സിനിമ ഉണ്ടാവും അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ കൂടെ സഹകരിക്കാൻ എല്ലാ ആളുകളും തയ്യാറാണ്. ഞാനൊരു പുതിയ സിനിമയുടെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും എന്താ പറയുക, ആരും അഭിനയിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു സബ്ജക്റ്റ് ഉണ്ടായി, അതിന് എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഈ വർഷം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വർഷം അവസാനമെങ്കിലും ഈ വർഷം സിനിമ ഉണ്ടാവും.